हलो गाइस वेलकम वेलकम बैक टू एग फाइल्स पाइथन प्रोजेक्ट वीडियो कहानी वह रच्च मे पाइथन सीरीस अब नाम पर मूं प्रोजेक्ट अब अलग चेरियर प्रोजेक्ट अब एल वीडियो क्या ओके आरुम का वीडियो कहूँ अब ई वीडियो लाइक अगर लाइक अच्छी मैक्सीम सपोर्ट्टा अब आदि प्रोजेक्ट आयोजक ना चेयर प्रोजेक्ट नालंज लाइन चेयर प्रोजेक्ट ओके अब इन ना प्रोजेक्ट नाकल नाम ग्रीन हैट वेलकम ग्रीन हैट टू द वीडियो ओके अब नाम पोड स्कानर सिंपि पोड स्काना अब नाम सोकट वैचाना ओके सोकट अरुम पेड़ आवश्यक नमु कौन ओके अब ना विंडोसलाना ओके इन वे नमुक ओके अब नमें वीडियो लैग अड़ी ओके ओके अब या चु फोलडर फोलडर चुनाव फयल सिंपल अंडर स्कोर पोड डॉट पी वे पर फयल सिंपि लेफ्ट क्लिक मे ओके अब नमुक सॉकेट यूस इंपोर्ट इंपोर्ट फंक्शन यूस पाइथन सीरीज़ पेट ओके अब इंपोर्ट सॉकेट नमुक आ सॉकेट वेरियबा अवेट सॉकेट सोक वेरियब क्रियेटें ओके अलोटे सॉकेट डॉट ओके ओके सॉकेट डॉट सॉकेट फंक्शन विके अ फंक्शन विके अब नमुक रे आर्गुमेंट पास इंटरनेट प्रोटोकोल मनसान वर्षन फोर अब वर्षन सिक्स इंटरनेट प्रोटोकोल अगर मनसानी वाईफाई अलग ना नेटवर्क मैनेजर आईपीवी फोर आईपीवी सिक्स मनसान ओके नाम आईपीवी फोर वाणी एफ अंडर स्कोर आईनेट यूस अब सॉकेट डॉट सॉकेट अंडर स्कोर स्ट्रीम यूस टीसीपी आो यूडीपी आना मनसान अब इतना टीसीपी फंक्ष टीसीपी इन वेट फंगशन ओके मनसो ओके अब नमुकोट ओके अड़ता और ईपी अड्र वे पोर्ट स्कैन अब आईपी पोर्ट्सा स्कैन अब ईपी अड्र नमुकोट असैन ओके ईपी अड्रेट वेरियब क्रियेटू नमक इनपुट अब निपी अड्र वो ओके अब नमुक इनपुट ओके नी पर नी पर कोड अलग ഈ ഒരു സാധനം അതായത് ഈ ഒരു
സോപ്പ് എന്ന് പറഞ്ഞുള്ളത് കണക്ട് ആവുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ ഇഫ് എൽസ് യൂസ് ചെയ്യുകയാണ് നമ്മൾ, ഇഫ് കണക്റ്റ് ആവുമോ കണക്റ്റ് ആവില്ല എന്ന്. ഇപ്പോൾ കണക്റ്റ് ആവുകയാണെങ്കിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്, സോക്ക് തന്നെ ഉള്ളതാണ്. സോക്ക് ഡോട്ട് കണക്ട് അണ്ടർ സ്കോൾ ഇ എക്സ് എന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, അത് യൂസ് ചെയ്താൽ നമുക്ക് ഇതെന്തിനാ വെച്ചാൽ ഈ ഒരു ഫംഗ്ഷൻ ഔട്ട്പുട്ട് ചെയ്യുന്നത് എക്സ്പ്രഷനാണ്. അപ്പോൾ ആ എക്സ്പ്രഷൻ കറക്റ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, നമ്മുടെ പോർട്ട് ഈസ് ക്ലോസ്ഡ് എന്നാണ്. അല്ലാത്ത പക്ഷം ആ പോർട്ട് ഓപ്പൺ എന്നാണ്. അപ്പോൾ അതാണ് നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ വിളിച്ചു, അതിൻ്റെ ഉള്ളിലൊരു ഡബിൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് ഇടുന്നത്, ശ്രദ്ധിക്കണം. എന്നിട്ട് അതിൽ നമ്മൾ നേരത്തെ ഡബിൾ, അതായത് ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലും ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ടാണ് നമ്മൾ നേരത്തെ ഇൻപുട്ട് ആയിട്ട് എടുത്ത ഐ പി അഡ്രസ്സും പോർട്ടും പാസ് ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് വെച്ചാൽ നമ്മൾ നേരത്തെ നമ്മൾ യൂസർ അടിച്ചു കൊടുക്കുന്ന ഐ പി അഡ്രസ് ഇതിലോട്ട് അസൈൻ ചെയ്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ പോർട്ടും ആ പോർട്ടും അഡ്രസ്സും തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പോർട്ട് സ്കാനറിന് പോർട്ട് എന്നത് ഒരു ആർഗ്യുമെൻ്റ് പാസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഒരു ട്രൂ എന്നുള്ള ഒരു റിട്ടേൺ കിട്ടണമെങ്കിൽ ഈ ഒരു പോർട്ട് ക്ലോസ് ആയിരിക്കണം. ക്ലോസ് ആണെങ്കിൽ ട്രൂ എന്നുള്ളൊരു റിട്ടേൺ കൊടുക്കുള്ളൂ. അപ്പോൾ പോർട്ട് ക്ലോസ്ഡ് ആണോ എന്നാണ് ഇവിടെ ശരിക്കും ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രിൻറ്റ് ഇത് ഇഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ് ട്രൂ ആണെങ്കിൽ, അതായത് ഞാനിവിടെ ഒരു എക്സ്പ്രിമെൻ്റ് യൂസ് ചെയ്യുന്നത് ഉണ്ട്, അത് നിങ്ങൾക്കറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കെ, എഫ് സ്ട്രിംഗ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു ബ്രേസ് ഇട്ടിട്ട് പോർട്ട് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇവിടെ ഒരു പോർട്ട് ഇവിടെ നമ്മൾ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ പോർട്ട് ഇവിടെ വരാനാണ്. അതായത് ഇപ്പോൾ നമ്മൾ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് പോർട്ട് ഈ നമ്പർ നമ്മൾ ഏതാണോ കൊടുത്തത് ആ നമ്പർ ക്ലോസ്ഡ് ആണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത്. ഓക്കെ, പോർട്ട് പ്രിൻറ്റ് പോർട്ട് ഓപ്പൺ ആണെന്ന് പ്രിൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിനും ഞാനൊരു സ്ട്രിംഗ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഓക്കെ, ഇപ്പോൾ ഈ പോർട്ട് ഇപ്പോൾ ഇങ്ങനെ ബ്രേസിൻ്റെ ഉള്ളിൽ കൊടുത്ത് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ടൂൾ റൺ ചെയ്യിപ്പിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും. ഓക്കെ, സിമ്പിളാണ്, ഒന്നുമില്ല. ഈ പോർട്ട് നമ്മൾ ഏതാണോ കൊടുക്കുന്നത് ആ പോർട്ട് ഇവിടെ ജസ്റ്റ് പ്രിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്തതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പോർട്ട് ഇപ്പോൾ 443 എന്ന പോർട്ടാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോർട്ട് 443 ഈസ് ക്ലോസ്ഡ്, അല്ലെങ്കിൽ അത് ഓപ്പൺ ആണെങ്കിൽ 443 ഈസ് ഓപ്പൺ എന്ന് കാണിക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്കിത് ഒന്ന് കോൾ ചെയ്യണം. എന്തായാലും കോൾ ചെയ്യാണ്ട് നമുക്ക് പൈത്തണിൽ ഫംഗ്ഷൻസ് ഒന്ന് റൺ ചെയ്യാൻ പറ്റില്ലെന്ന് അറിയാം. പലരും ഫംഗ്ഷൻസ് എഴുതും, വന്നിട്ട് വന്ന് പറയുന്നത് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നില്ലെന്നാണ്. അത് കോൾ ചെയ്താൽ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ പൈത്തണിൻ്റെ പ്രത്യേകതയാണ് ഫംഗ്ഷന് എന്താണ് ഡിഫൈൻ ചെയ്താൽ മാത്രം പോരാ, അത് വിളിക്കുകയും ചെയ്യണം. ചില നമ്മുടെ C++ ഒക്കെ തോന്നുന്നു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് വെച്ചാൽ അത് വരും എന്ന് തോന്നുന്നു, അല്ലേ? റൺ ആവും തോന്നുന്നു, എക്സിക്യൂട്ട് ആവും. ഓക്കെ, പിന്നെ ഫംഗ്ഷന് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഡിഫൈൻ ചെയ്തതിൻ്റെ അടിയിലാണ് എന്താണ് അത് വിളിക്കേണ്ടത്, ഇല്ലെങ്കിൽ വർക്കാവില്ല. ഇതിൻ്റെ മേലെ വിളിച്ചു കഴിഞ്ഞാൽ വർക്കാവില്ല, അടിയിൽ വിളിക്കണം. പോർട്ട് സ്കാനർ എന്ന് പറഞ്ഞ് നമ്മൾ ഫംഗ്ഷൻ വിളിച്ചിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ നമ്മൾ പോർട്ട് എന്ന ഒരു ഏരിയ എന്താണ് സോറി ഒരു ആർഗ്യുമെൻറ്റും പാസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു സിമ്പിൾ പോർട്ട് സ്കാനർ ഉണ്ടാക്കി. ഇത്ര സിമ്പിൾ കോഡ്സിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഒരു പ്രൊജക്റ്റ് ആയതുകൊണ്ടാണ് ഇത്ര ഒരു ചെറുത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ടെർമിനൽ എടുത്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ട് ന്യൂ ടെർമിനൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, ആക്ച്വലി ഇതൊരു Python 3 സ്ക്രിപ്റ്റ് ആണ്. അതായത് നമ്മൾ എത്തിക്കൽ ഹാക്കിങ്ങിന് ബെസ്റ്റ് ആയിട്ടുള്ളത്, അതായത് നമ്മൾ ടൂൾസ് ഒക്കെ ഉണ്ടാക്കാൻ ബെറ്റർ ആയിട്ടുള്ളത് Python 3 ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ വിൻഡോസ് ആണ് യൂസ് ചെയ്യുന്നത്. വിൻഡോസിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ Python വെർഷൻ അടിക്കുന്ന സമയത്ത് നമുക്ക് കാണാം ഇത് 3.9.3 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് Python എന്ന് മാത്രം വിളിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് റൺ ആവും. പക്ഷേ നിങ്ങളിത് ലിനക്സിൽ യൂസ് ചെയ്യുന്ന സമയത്ത് Python മാത്രം റൺ ചെയ്താലും ആവില്ല, അപ്പോൾ Python 3 കൂട്ടി വിളിച്ചാലേ ആവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ വിൻഡോസ് ആയതുകൊണ്ട് തന്നെ Python വിളിക്കാം. ഓക്കെ, Python എന്നിട്ട് ഓക്കെ സിമ്പിൾ port.py അടിച്ചിട്ടുണ്ട്. നമുക്ക് ഇത് എൻ്റർ അടിക്കാം. എൻ്റർ സമയത്ത് നമ്മൾ ഐ പി അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഐ പി അഡ്രസ്സ് അടിക്കാം, ഇവിടെ CMD എടുക്കാം. ഓക്കെ, CMD കമോൺ. ഓക്കെ, CMD കമോൺ. ചേ, CMD വന്നിട്ടുണ്ട്. CMD യിൽ IP config അടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ
ഇതെടുക്കാം ഇതർനെറ്റ് അഡാപ്റ്റർ ഓക്കെ ഇതാണ് നമ്മുടെ ഐ പി അഡ്രസ് ഐ പി വി ഫോർ ആണ് ഓക്കെ ഇപ്പോൾ ഞാനത് സോറി ഇപ്പോൾ ഇവിടെ ഞാനത് കോപ്പി ചെയ്തിട്ടുണ്ട് ഞാൻ തന്നെ എൻ്റർ അടിച്ച് കഴിഞ്ഞ് നമുക്ക് പോർട്ട് നമ്പർ അടിക്കാം അപ്പോൾ നമുക്ക് പോർട്ട് നമ്പർ 443 അടിക്കാം 443 അടിക്കാം ഓക്കെ സോറി ആ അതെന്താ വെച്ചാൽ നമ്മളിവിടെ പോർട്ട് നമ്പർ അടിക്കുന്നത് അതുപോലെ തന്നെ ഇതും ഇൻഡിജറാണ് അപ്പോൾ ഇൻഡിജർ കൊടുക്കേണ്ടി വരും അതായിരിക്കും മിക്കവാറും അല്ലേ അതാണ് ഇൻഡിജർ ഈസ് റിക്വേർഡ് കോഡ് ടൈപ്പ് സ്ട്രിങ് ഓക്കെ അപ്പോൾ ഇതിലോട്ട് വരുന്നത് സ്ട്രിങ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മൾ പൈതലിൻ്റെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻപുട്ട് ഇൻഡിജർ ആണെങ്കിൽ അത് പ്രത്യേകം കൊടുക്കണം അപ്പോൾ ഇൻഡിജർ എന്ന് കൊടുക്കാം ഓക്കെ നെറ്റ് പോയാ ആ നീ പറഞ്ഞിട്ട് ചെയ്തോ പറഞ്ഞിട്ട് ചെയ്തോ അല്ലെങ്കിൽ സൈലൻ്റ് ആകുമ്പോൾ ഓക്കെ അപ്പോൾ അപ്പോൾ ഇതിന് മനസ്സിലാകും കോഡിന് മനസ്സിലാകും എന്താണ് ഇതൊരു ഇൻഡിജർ ആയിട്ടുള്ളതാണ് എന്ന് മനസ്സിലാകും അല്ലാത്ത സമയത്ത് ഈ പ്രിൻ്റ് ചെയ്യുന്ന എല്ലാ അല്ലെങ്കിൽ ഇൻപുട്ട് ചെയ്യുന്നതൊക്കെ എന്താണ് ഒരു സ്ട്രിങ് ആയിട്ടായിരിക്കും അതിലോട്ട് വരുന്നത് അപ്പോൾ അത് നമ്മൾ ഇൻഡാക്കി കൊടുക്കണം അപ്പോൾ ഇൻഡിയും കൊടുത്തിട്ട് നമ്മളൊരു ബ്രാക്കറ്റ് ഇട്ട് ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത് ഓക്കെ ഇവിടെ അതുപോലെ തന്നെയാണ് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം ഓക്കെ ഓക്കെ അപ്പോൾ കോഡ് ചെയ്യുന്ന സമയത്ത് ഇറർ വന്ന് വെച്ചിട്ട് പേടിക്കരുത് ഇററിലാണ് ഇറർ വന്നിട്ട് തന്നെയാണ് എല്ലാവരും പഠിക്കൽ ട്രൈ 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 ഓക്കെ വന്നത് ആ അതെ ഓക്കെ അപ്പോൾ ഈ ഓരോ ഇറർ വരുമ്പോൾ നമ്മൾ ഡെവലപ്പ് അതെ അത് മാത്രമല്ല ഓരോ ഇറർ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു ഡെവലപ്പറായി എന്നാണ് മനസ്സിലാക്കേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ എൻ്റർ അടിച്ചപ്പോൾ ഐ പി അഡ്രസ്സ് പറയുന്നു അപ്പോൾ ഐ പി അഡ്രസ്സ് ഇവിടെ കൊടുത്തു ഓക്കെ അയ്യോ ഇൻവാലിഡ് എഡിറ്റർ ഫോർ ഇൻഡ്യ വിത്ത് ബേസ് ആ ഡോട്ട് വരുന്നോണ്ടാവും അതൊരു ഓക്കെ 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 ഫോർ ഫോർട്ടി എടുക്കാം അതായത് ഇപ്പോൾ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഇത് കുറേ ഡോട്ട് ഉണ്ടായതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ അത് ഇൻഡിജർ അല്ല എന്നാണ് ഇതിന് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ നമ്മൾ അത് നമുക്കൊരു സ്ട്രിങ് ആയി തന്നെ പാസ് ചെയ്യാം അല്ലേ ആ അതുപോലെ ആ അങ്ങനെ ചെയ്യാം അതായത് കുറേ ഡോട്ട് വരുന്നതുകൊണ്ട് ഇൻഡിജറായി കൊടുക്കുന്ന സമയത്ത് ഇറർ വരും ഓക്കെ അപ്പോൾ നമ്മൾ 443 എന്ന് പോർട്ട് കൊടുത്തു ഓക്കെ ഗൈസ് അപ്പോൾ 443 ഈസ് ഓപ്പൺ എന്നാണ് കാണിക്കുന്നത് ഓക്കെ നമ്മൾ ടൂൾ റൺ ആയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് വേറൊരു പോർട്ട് കൊടുത്തു നോക്കാം ഓക്കെ ഓക്കെ ഏതാ 447 കൊടുത്തു നോക്കാം ഓക്കെ അപ്പോൾ 447 ഈസ് ക്ലോസ്ഡ് എന്നാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇവിടെ നമ്മൾ ജസ്റ്റ് പ്രിൻ്റ് അല്ല ചെയ്യുന്ന സംഭവം ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ആ പറയാം അതായത് ഗൈസ് ഇപ്പോൾ നമ്മൾ പോർട്ട് ഓപ്പൺ ആണോ ക്ലോസ് ആണോ എന്ന് സ്കാൻ ചെയ്യുകയാണ് അതായത് നമുക്കിപ്പോൾ ആ പോർട്ടിൽ കൂടി അറ്റാക്ക് ചെയ്ത് തരണമെങ്കിൽ ആദ്യം അറിയേണ്ടത് ആ പോർട്ട് ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ എന്നാണ് അപ്പോൾ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ ഏറ്റവും നല്ലൊരു ടൂളാണ് ഇത് അതായത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതെ നിങ്ങൾക്ക് എൻമാപ്പിനെ കുറിച്ച് അറിയുന്നുണ്ടാവുക അപ്പോൾ നമ്മൾ ഏതൊരു ഇതിലോട്ടും പോകുന്ന സമയത്ത് നമുക്ക് ആദ്യം എന്താണ് ഇൻഫോർമേഷൻ ഗ്യാതറിങ് എന്ന സംഭവമാണ് പാസീവ് അതാണ് ഐ മീൻ ഇൻഫർമേഷൻ ഗ്യാതറിങ് ആണ് വേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എൻമാപ്പാണ് യൂസ് ചെയ്യേണ്ടത് അതായത് എൻമാപ്പ് എന്നല്ല ഓരോരോ അറ്റാക്കിനനുസരിച്ചിരിക്കും ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ഇതിൽ നമ്മൾ ഒരു ഐ പി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് അതിൽ ഏതൊക്കെ പോർട്സ് ക്ലോസറാണ് ഓപ്പൺ ആണ് കാര്യങ്ങളൊക്കെയാണ് നോക്കിയത് ഓക്കെ ഇപ്പോൾ ഓപ്പൺ ഉണ്ടെങ്കിൽ നമ്മൾ ഓപ്പൺ പോർട്സിൽ ആണ് അറ്റാക്ക് ചെയ്ത് കണ്ടാണ് അതിലോട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഇതിലാണ് റൺ ചെയ്യിപ്പിച്ചത് നമുക്കിത് കറക്റ്റ് ആണോ നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മളെ നമ്മൾ കലി ലിനക്സ് ഒന്ന് റൺ ചെയ്യിപ്പിക്കുന്നുണ്ട് ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് നമ്മുടെ കലി ലിനക്സിൽ നോക്കാം എൻമാപ്പ് വെച്ച് നോക്കാം ആ പോർട്ട് എന്താണ് ഓപ്പൺ ആണോ കാര്യങ്ങളൊക്കെ ഞാനിവിടെ എടുത്തിട്ടുണ്ട് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ കാണുന്നുണ്ടാകും ഓക്കെ അപ്പോൾ എൻമാപ്പ് വെച്ച് നമ്മളെ ഐ പി ഒന്ന് കോപ്പി ചെയ്യാം ഓക്കെ ഞാൻ മുന്നേ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഇതാണ് നമ്മുടെ ഐ പി ഓക്കെ ജസ്റ്റ് ക്രോസ് ചെക്ക് ഓക്കെ ഗൈസ് ഇതാണ് ഐ പി ഓക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എൻ്റർ അടിക്കാം ഓക്കെ
ഓക്കെ അത് സ്കാനിങ് ആവുന്നുണ്ട് ജസ്റ്റ് വെയിറ്റ് യെസ് ഗൈസ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ 440 ഇവിടെ ഓപ്പൺ എന്നാണ് വന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ 443 ഈസ് ഓപ്പൺ ആണ് ഗൈസ് നോക്കൂ 443 ഈസ് ഓപ്പൺ എന്നാണ് കാണിക്കുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ കുറേ ബോർഡ്സ് ഇവിടെ ഉണ്ട് ഓക്കെ പിന്നെ നമ്മുടെ മാക്ക് അഡ്രസ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട് നോക്കൂ ഓക്കെ ഗൈസ് മാക്ക് അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് നമ്മൾ 447 നോക്കിയ സമയത്ത് അത് പോർട്ട് ക്ലോസ്ഡ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്കൊന്ന് നോക്കാം 447 ക്ലോസ്ഡ് ആണ് ഓപ്പൺ ആയിട്ടുള്ള ബോർഡ്സ് ആണ് ഇവിടെ ഫുള്ള് വന്നിട്ടുള്ളത് ഓക്കെ 447 നോക്കുന്ന സമയത്ത് ഫിൽട്ടേഡ് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമുക്ക് എന്താണ് ക്ലോസ്ഡ് എന്നാണ് വന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ടൂള് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു സെറ്റായിട്ട് അപ്പോൾ നമ്മൾ ഈ ഇത് വേണമെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന ഒരു വീഡിയോ ആണ് ബട്ട് നമുക്ക് നമ്മുടെ കാണുന്ന പ്രേക്ഷകർക്ക് ഇത് മനസ്സിലാക്കണം എന്നുള്ളവർ കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തു അതുപോലെ തന്നെ എക്സ്പെരിമെൻ്റ് അതുപോലെ തന്നെ നമ്മൾ ചെയ്ത ടൂള് എൻമാപ്പ് വെച്ച് ഒരു ക്രോസ് ചെക്ക് വാലിഡേഷൻ ചെയ്ത് തരുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് സംഭവം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഓക്കെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു വീഡിയോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ കൂടുതൽ ഇനിയും നമ്മുടെ പൈതം പ്രൊജക്ട്സ് വരുന്നുണ്ട് ഓക്കെ ഇനി എങ്ങനത്തെ പ്രൊജക്റ്റാണ് അല്ലെങ്കിൽ കുറച്ചും കൂടി വലിയ പ്രൊജക്റ്റാണ് എങ്ങനത്തെ പ്രൊജക്റ്റാണ് വേണ്ടതെന്ന് നിങ്ങൾ പറയാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു അപ്പോൾ അടുത്തൊരു കിടലും കിടക്കാച്ച വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ലവ് ഗൈസ് പാട്ട് ബൈ ഹെഡ് ഫയൽ